ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ പാർത്ഥസാരഥേ നമഃ. ഓം പരബ്രഹ്മണേ നമഃ. ഹരി ഓം, എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ അവസാനത്തെ ഏതാനും ശ്ലോകങ്ങളാണ് ഇന്ന് വിചാരം ചെയ്യുന്നത്. മനുഷ്യജന്മം കൊണ്ട് അത്യുത്കൃഷ്ടമായ ഉന്നതമായ ഒരവസ്ഥയിൽ എത്തിച്ചേരാം എന്ന് മാത്രമല്ല സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്, ഉത്ബോധിപ്പിക്കുന്നത്. മറിച്ച് ആ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ള അനേക ദിവ്യ പുരുഷന്മാരെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതായത് കേവലം ഒരു വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമല്ല ഈ ശാസ്ത്രം, മറിച്ച് അനേകം അനുഭവ സമ്പന്നന്മാരുടെ വാക്കുകളാണ് സനാതനധർമ്മശാസ്ത്രം എന്ന് ഉത്ബോധിപ്പിക്കുകയാണ്. പക്ഷേ ഈ വ്യത്യസ്ത തലത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള യോഗീശ്വരന്മാർ, ആ മഹാത്മാക്കൾ, ഉന്നതമായ വ്യക്തിത്വം, അത് പക്ഷേ സാധാരണക്കാരനല്ല. സാധാരണക്കാരിൽ നിന്നും അവർക്ക് വളരെയേറെ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വ്യക്തമായി പ്രതിപാദിക്കുകയാണ് ഭഗവാൻ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 69, 70 എന്നീ ശ്ലോകങ്ങളെ കൊണ്ട്. ആ ശ്ലോകം നമുക്കൊന്ന് ചിന്തിക്കാം. 69-ാമത്തെ ശ്ലോകത്തിൽ യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മനേഹ. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹ. ഇതാണ് 1-ാമത്തെ ശ്ലോകത്തിൽ കൂടി ഈ സാധാരണക്കാരനും യോഗിയും തമ്മിലുള്ളതായ വ്യത്യാസത്തെ പ്രതിപാദിക്കുന്നത്. എന്താ ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം നോക്കൂ. സർവഭൂതാനാം യാ നിശാ ഭവതി, എല്ലാ ജീവന്മാർക്കും യാതൊന്നാണോ, യാതൊന്ന് രാത്രിയാകുന്നുവോ, തസ്യാം ജാഗ്രതി സംയമി, ആ രാത്രിയിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ചവൻ ഉണർന്നിരിക്കുന്നു. പിന്നെയോ, യസ്യാം ഭൂതാനി ജാഗ്രതി, യാതൊന്നിൽ ജീവന്മാർ ഉണർന്നിരിക്കുന്നുവോ, പശ്യതഃ മുനേ സാ നിശ, സാ നിശാ ഭവതി എന്ന് പറയണം. ആ ആത്മതത്വത്തെ സാക്ഷാത്കരിച്ച ആ യോഗീശ്വരന്, അല്ലെങ്കിൽ ആ വിചാരശീലന്, അത് രാത്രിക്ക് സമാനമാകുന്നു. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ എല്ലാവരും ഉറങ്ങുന്ന രാത്രിയിൽ യോഗി ഉണർന്നിരിക്കുന്നുവെന്നും എല്ലാവരും ഉണർന്നിരിക്കുന്ന ആ ജാഗ്രതയിൽ അഥവാ പകലിൽ യോഗി ഉറങ്ങുന്നുവെന്നും ഒരു അർത്ഥം ആദ്യ വായനയിൽ നമുക്ക് തോന്നും. ഈ ഒരു ധാരണയിൽ കൂടിയിട്ടാണ് യോഗികൾ ഉറങ്ങാറില്ല എന്നൊരു ചിന്ത പലർക്കും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതല്ല അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്കൊന്നുകൂടി ഒന്ന് വിചാരം ചെയ്യാം. സർവജീവജാലങ്ങളും ഉണർന്നിരിക്കുന്നത് ഏതിലേക്കാണ്? സാധാരണ ജീവന്മാരൊക്കെ ഉണർന്നിരിക്കുന്നത് ലോകവിഷയങ്ങളിലേക്കാണ്, അതായത് ലോകപദാർത്ഥങ്ങളിലേക്ക്. അതാണ് അവരുടെ പകൽ. കേവലം മനസ്സിൽ മാത്രമല്ല ചിന്തകൾ വരുന്നത്. ഉദാഹരണത്തിന്, ഈ പ്രപഞ്ചത്തിലുള്ള സകല വിഷയങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. ഒരു TV കാണുക, അല്ലെങ്കിൽ പേപ്പർ വായിക്കുക, ഇത്രയൊക്കെ ചെയ്താൽ തന്നെ ഈ ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതെല്ലാം നമുക്ക് പ്രത്യക്ഷമാണ്. ഒരു സ്ഥലത്ത് കൊലപാതകം നടക്കുന്നു, ഒരു സ്ഥലത്ത് രാഷ്ട്രീയ പകപോക്കലുകൾ നടക്കുന്നു, വേറൊരു സ്ഥലത്ത് ആത്മഹത്യ നടക്കുന്നു, വേറൊരു സ്ഥലത്ത് കള്ളക്കടത്ത് നടക്കുന്നു, പിന്നെ പിടിച്ചുപറി നടക്കുന്നു, എന്തൊക്കെ കോലാഹലങ്ങളാണ്. ഒരു അരമണിക്കൂർ TVയുടെ മുമ്പിലിരുന്നാൽ ഈ ലോകം മുഴുവനും നമ്മുടെ ഉള്ളിലേക്ക് വരിക. ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ, സയൻസിൻ്റെ വളർച്ച കൊണ്ട് ഈ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം ഒരു നിമിഷം കൊണ്ട് നമ്മുടെ അടുത്തെത്തും. അപ്പം അത്രയും പ്രാപഞ്ചിക
സംഭവങ്ങളെ ഏതാനും ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ അവനവൻ്റെ ഉള്ളിലേക്കാക്കുകയാണ്. ഇതാണ് സാധാരണക്കാരൻ ഉണർന്നിരിക്കുന്നത്. ഈ വിഷയങ്ങളിലേക്കാണ് സാധാരണക്കാരൻ ഉണർന്നിരിക്കുന്നത്. പക്ഷേ ആനന്ദസ്വരൂപമായ ഒരു ആത്മചൈതന്യം അവൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഈ ഉണർവ് ഹേതുവായിട്ട് അറിയുന്നതേയില്ല. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആത്മചൈതന്യം അവന് അജ്ഞാതമാണ്, അല്ലെങ്കിൽ രാത്രി പോലെയാണ്. അതേസമയം ലോക വിഷയങ്ങളോ ഏറ്റവും പ്രത്യക്ഷമാണ്, പകൽ പോലെയാണ്. ഇതിൻ്റെ നേർ വിപരീതമാണ് ആനന്ദാനുഭൂതിയിൽ എത്തിച്ചേർന്നിട്ടുള്ള യോഗീശ്വരൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കാണുന്ന ബാഹ്യ വിഷയങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ കോലാഹലങ്ങളൊക്കെ, ഇതൊക്കെ ഇന്നങ്ങോട്ട് ആവിർഭവിച്ചതല്ല, അല്ലെങ്കിൽ ഇന്നലെ ആവിർഭവിച്ചതല്ല. ഇത് കാലാനുകാലമായി, അനാദി കാലമായി തുടങ്ങിയ പ്രതിഭാസം തന്നെയാണ്. ഇവിടെ പുതിയതായിട്ട് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എല്ലാം ഒരു ആവർത്തനം മാത്രമാണ്. ഒരു അതേസമയം സാധാരണക്കാരനെങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഒരു കൊച്ചുകുട്ടി പിറന്ന് ഈ ഭൂമണ്ഡലത്തിലേക്ക് വരുമ്പോൾ കാണുന്നതൊക്കെ അവന് വൈചിത്രമാണ്, അത്ഭുതമാണ്, പുതിയതെന്നുള്ള അനുഭവത്തിലാണ് അതിനെയൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? അറിവില്ലായ്മ കൊണ്ട്. ഇതുതന്നെയാണ് ഒരു സാധാരണക്കാരനെ സംഭവിക്കുന്നത്. ഇവിടെ നടക്കുന്ന ഓരോ വിഷയങ്ങൾ, അത് ഓരോ സംഭവങ്ങൾ വളരെ വൈചിത്രമുള്ളതാണെങ്കിൽ പോലും അതൊക്കെ അത്ഭുതത്തോടുകൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കാനാണ് നമ്മുടെ ഏറെയും സമയം നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ യോഗി മനസ്സിലാക്കിയിട്ടുള്ളത് ഇതൊക്കെ ആവർത്തനങ്ങൾ മാത്രമാണെന്നും കേവലം മനസ്സിൻ്റെ ഭ്രമാത്മകമായ സങ്കല്പം മാത്രമാണെന്നും ഈ യോഗി തൻ്റെ അനുഭവത്തിൽ കൂടി തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ അറിയുന്ന ഒരാൾക്ക് ഈ വിഷയങ്ങളിലൊക്കെ ഉദാസീന ഭാവമാണ്, അല്ലെങ്കിൽ രാത്രിക്ക് തുല്യമാണ് ഈ വിഷയങ്ങളൊക്കെ. ആ വിഷയങ്ങളൊന്നും യോഗിയുടെ മനസ്സിലേക്ക് സാധാരണക്കാരൻ്റെ മനസ്സിൽ വരുന്നത് പോലെ വരുന്നില്ല. പക്ഷേ യോഗിക്കവിടെ വളരെ ദിവ്യമായി പ്രകാശിക്കുന്ന വേറൊരു ശക്തി ചൈതന്യമുണ്ട്, ഒരു ചൈതന്യമുണ്ട്, ഒരു ദിവ്യത്വമുണ്ട്. അത് തൻ്റെ ഉള്ളിലാണ്. ആ ഉള്ളിലുള്ള ആത്മചൈതന്യത്തിൽ സദാ അതാണ് യഥാർത്ഥത്തിലുള്ളത് എന്നറിയുന്നത് കൊണ്ട് ആ ആത്മചൈതന്യത്തിൽ എപ്പോഴും യോഗി തൻ്റെ മനസ്സിനെ സൂക്ഷിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ അവിടെ തന്നെ നിലനിർത്തുന്നു, ആ ആത്മചൈതന്യത്തിൽ തന്നെ നിലനിർത്തുന്നു. അപ്പോൾ ഏതെന്നാണോ സാധാരണക്കാരന് അജ്ഞാതമായിരിക്കുന്നത്, ആ ദിവ്യ ഈശ്വര ആത്മചൈതന്യത്തിൽ യോഗി സദാ ജാഗ്രതയാണ്. അതായത് അത് ആ യോഗിയെ സംബന്ധിച്ചിടത്തോളം പകൽ പോലെയാണ് നടത്തുന്നത്. ഏതൊന്നിലാണോ ജീവന്മാർ, സാധാരണക്കാർ നിരന്തരം വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകപദാർത്ഥങ്ങൾ, അതിൻ്റെ മിഥ്യാത്വം ബോധിച്ചിട്ടുള്ള യോഗി അതിൽ ഉദാസീനനാണ്, അല്ലെങ്കിൽ അതിൽ രാത്രി പോലെ അയാളുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ. ഇതാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ തമ്മിലുള്ളതായ വ്യത്യാസം. നമുക്കതൊന്നുകൂടെ ഒന്ന് ചൊല്ലി നോക്കാം.